കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മഴക്കാലത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് കൃഷി ചെയ്യുമ്പോഴുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ടിപ്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും വർഷകാലമായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മഴ ഇങ്ങനെ ഓവറായിട്ട് പെയ്യുമ്പം നമ്മളുടെ മണ്ണിലെ ആ പി എച്ച് ഒക്കെ ലെവൽ കറക്റ്റ് അല്ലാതെ പോകും അപ്പോൾ നമ്മൾ ഇടയ്ക്കി കുറച്ച് കുമ്മായൊക്കെ ചെടികൾക്ക് ചുറ്റും പിടി കൊടുക്കുക വർഷക്കാലം ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കലർത്തി ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്വല്പം പമ്മായ കൊടുത്തിട്ട് കുറേ വെച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ അതുപോലെ പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയാറുണ്ട് ഭയങ്കര ഉച്ചിൻ്റെ ശല്യമാണ് അത് ഈ വർഷക്കാലം പരക്കുമ്പോളാണ് ശരിക്കും ഈ ഒച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ വീടും പരിസരമൊക്കെ ഇലകളും അതൂരും ഒക്കെ ചീഞ്ഞ് അളിഞ്ഞ് കിടക്കാതിരിക്കാനായിട്ട് ഒക്കെ നമ്മൾ അടിച്ചു വാരി ക്ലീനാക്കിയിടുക പിന്നെ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടിയിടങ് അവിടെ അതിൻ്റെ മുകളിൽ പുമ്മായവും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചിൻ്റെ ശല്യവും കാര്യങ്ങളും എല്ലാം വളരെ കുറവായിരിക്കും മഴ നന്നായിട്ട് ശക്തിയാകുന്ന സമയത്ത് ഒരു തരം കറുത്ത അട്ടകളൊക്കെ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ സൈഡിലും ഗ്രോ ബാഗിൻ്റെ ഉള്ളിലും ഒക്കെ കയറിയിരിക്കുന്നത് വേണം പെട്ടെന്നാണ് ഇത് പെറ്റുപുരകി ഒരുപാടുണ്ടാകും രാത്രിയാകുമ്പോൾ ലൈറ്റ് കണ്ടിട്ട് നമ്മുടെ ഒക്കെ കയറാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം പറയുന്നത് ബിവേറി അല്ലെങ്കിൽ വെർട്ടീസിലേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിയിട്ട് ഇത് തൂക്കി കൊടുക്കുക ഈ ഒരു സാധനം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രോ ബാഗിൽ ഇതുങ്ങളുടെ ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നന്നായിട്ട് ഗ്രോ ബാഗിലൊക്കെ ഒന്ന് പുതയിട്ട് കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് വെളിച്ചവും അതുപോലെ തന്നെ എയർ സർക്കുലേഷനോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് നിൽക്കില്ല അപ്പോൾ അതുങ്ങൾ അതുങ്ങൾ പൊയ്ക്കളയും ഈ ഒരു അട്ടയക്കൊണ്ട് നമ്മുടെ ചെടിക്ക് ദോഷം ഉണ്ടാകുമോയെന്ന് ഇതിനു മുമ്പൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ചീരയുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കറി വെക്കാനായിട്ട് ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മളിപ്പോൾ എല്ലാ ചെടികൾക്കും അതുപോലെ നമ്മുടെ വീടിന്റെ ചുറ്റും ഇപ്പം ചെടികളുടെ കടയ്ക്ക ഇലകളൊക്കെ കിടക്കണ്ട അതിന് നമ്മൾ കുമ്മായ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചത് ഇപ്പം ഏതായാലും വർഷം നേരത്തെ ആയി അപ്പം നമ്മളുടെ ഈ ചപ്പ ചവറികളൊക്കെ ചീയയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അതിനകത്ത് കൊതുകുമുട്ടയിടാനും വളരാനും ഒക്കെ ചാൻസ് കൂടുക അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുമ്മായെടുത്ത് മൊത്തം ഇട്ട് കൊടുത്താൽ ചെടികൾക്കും കുറച്ച് കൊടുത്താൽ നല്ലത് നമുക്ക് പല കീടശല്യങ്ങൾക്കും കുമ്മായം ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുമ്മായം ഇലകളിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ പി എച്ച് വ്യത്യാസപ്പെടും ഇലകളുടെ അപ്പോൾ അത് നീരൂറ്റി കുടിക്കുന്ന പല കീടങ്ങൾക്കും അങ്ങനെയുള്ള ഒരു പി എച്ചിൽ നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കീടങ്ങളൊക്കെ വേഗം തന്നെ സ്ഥലം വിടും വെള്ളീച്ച മണ്ടരി ഇലപ്പേനുകൾ ചിത്രകീടത്തിൻ്റെ എല്ലാർവകൾ ഇതിനെല്ലാത്തിനും നമുക്ക് ഈ രീതിയിൽ നമുക്ക് അകറ്റാൻ പറ്റും നമ്മുടെ കൃഷിയിടത്തിനും വീടിൻ്റെയും പരിസരത്തുള്ള കളകളൊക്കെ പറിച്ചു കളയുക അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം അല്ലെങ്കിൽ കൂടുതൽ കീടങ്ങളും പ്രാണികളുമൊക്കെ വളരാനായിട്ട് അതിടയാക്കും നമ്മൾ പ്ലാവിനും അതുപോലെ തന്നെ മാങ്കോസിനുമൊക്കെ വളം ചെയ്തു ആ ഒരു ടൈം തന്നെയാണ് ഈ ഒരു മഴക്കാലത്തിന് തൊട്ട് മുമ്പായിട്ട് വളം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു സമയം മഴക്കാലത്തിന് മുൻപേ തന്നെ നമ്മൾ വളം ചേർത്ത് നമ്മുടെ മണ്ണിനെ സമ്പുഷ്ടമാക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ മഴ മഴ വന്നു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക മഴക്കാലത്ത് പൊതുവേ സൂര്യപ്രകാശം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കാട് കാടുപിടിച്ചിരിക്കുന്ന ചെടികളും അതുപോലെ തന്നെ കൂടുതലായിട്ടൊക്കെ നിൽക്കുന്ന നമ്മുടെ ചെടികളുടെ ചെടികളുടെ സൂര്യപ്രകാശം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുന്ന വലിയ മരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ മാംഗോസിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഉള്ള പ്ലാന്റുകളൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളന്നുകൂടി സെലക്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അതുപോലെ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം